നമസ്കാരം ഈ വാർത്താ ദിനത്തിലെ സമഗ്രമായ വാർത്തകൾ വിശകലനം ചെയ്യുന്ന പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ക്രിസ്ത്യൻ ആചാര്യ ഞാൻ ഉമ്മൻ നമ്മൾ ട്രെയിൻ അപകട വാർത്തയിലേക്കാണ് ആദ്യം ബാലസോറിലേക്ക് സിബിഐ ഒഡീഷ ട്രെയിൻ ദുരന്തം സിബിഐ അന്വേഷിക്കും റെയിൽവേ ബോർഡ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തതായി മന്ത്രി അറിയിച്ചു കാരണം സിഗ്നൽ തകരാറാണെന്ന് റെയിൽവേ ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് മാറ്റമാണ് വൈഷ്ണവ് അറിയിച്ചിരുന്നു അപകടത്തിൽ തകർന്ന രണ്ട് ട്രാക്കുകൾ പുനഃസ്ഥാപിച്ചു രാജ്യത്തെ നടുക്കിയ ബാലസോർ ട്രെയിൻ അപകടത്തിന് കാരണം കണ്ടെത്താൻ സിബിഐയെ നിയോഗിക്കാനാണ് റെയിൽവേ ബോർഡിന്റെ തീരുമാനം ഇക്കാര്യം ശുപാർശ ചെയ്തതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പോയിന്റ് മഷീൻ ഇലക്ട്രോണിക് ഇന്റർലോകിംഗ് ഇലക്ട്രോണിക് ഇന്റർലോകിംഗ് ചേഞ്ചടനഗേഷൻ നികളേഗേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ നീക്കം അപകടത്തിന് കാരണം സിഗ്നൽ തകരാറാണെന്നും ട്രെയിൻ അമിത വേഗതയിൽ അല്ലായിരുന്നു എന്നും റെയിൽവേ അറിയിച്ചിരുന്നു ഡ്രൈവർ മണ്ഡൽ ലോക്കോ പൈലറ്റ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് സാങ്കേതിക പരിശോധനയിലും ഇക്കാര്യം സ്ഥിരീകരിച്ചു അപകട പ്രദേശത്ത് തകർന്ന പാളങ്ങളും വൈദ്യുത കമ്പികളും ഭാഗികമായി പുനഃസ്ഥാപിച്ചു ബുധനാഴ്ചയോടെ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാക്കാനാണ് റെയിൽവേയുടെ ശ്രമം ഇനിയും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ഭുവനേശ്വറിലെ ആറ് ആശുപത്രികളിലേക്ക് മാറ്റി അന്വേഷണം പൂർത്തിയാക്കി ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനും റെയിൽവേ ലൈനുകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞെങ്കിലും ബാലസോർ ദുരന്തം റെയിൽവേയുടെ ചരിത്രത്തിലെ നോവായി എന്നെന്നും നിലനിൽക്കും ബാലസോറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി

ൂരിൽ നിന്നുള്ള മുഹമ്മദ് ഹാറൂണിന്റെ പത്ത് സുഹൃത്തുക്കൾ കോറമണ്ഡൽ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്നു രണ്ടു പേരുടെ മൃതദേഹങ്ങൾ ബലാസോറിൽ നിന്നും ലഭിച്ചു മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഭുവനേശ്വറിലേക്ക് അയച്ചെന്ന അറിയിപ്പ് ലഭിച്ചു ബാക്കി അഞ്ചു പേരെ അന്വേഷിക്കുമ്പോൾ അധികൃതർ കൈമലർത്തുകയാണ് ചുഴലിക്കാറ്റിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും രൂപത്തിൽ ദുരന്തങ്ങൾ ഏറെ കണ്ടവരാണ് ഒഡീഷയിലെ ജനങ്ങൾ എന്നാൽ ഈ ട്രെയിൻ ദുരന്തത്തിൻ്റെ ഞെട്ടൽ ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല മണിക്കൂറുകൾക്ക് ശേഷവും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മനുഷ്യ ശരീരങ്ങളുടെ ഗന്ധം ബലാസോറിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വൻറ്റി ബലാസർ ട്രെയിൻ ദുരന്തത്തിൽ കേന്ദ്രസർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം റെയിൽ സുരക്ഷയിൽ വൻ വീഴ്ചയുണ്ടായെന്നും റെയിൽവേ മന്ത്രിയോട് പ്രധാനമന്ത്രി രാജി ആവശ്യപ്പെടണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മല്ലികാർജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംഘം അപകടസ്ഥലം സന്ദർശിക്കും ഉത്തരവാദികളെ കണ്ടെത്തിയെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ ട്രെയിൻ അപകടത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി മന്ത്രിയാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വാദം കവച്ച് സംവിധാനം ട്രെയിനുകളിൽ അപ്രത്യക്ഷമായതിന്റേതടക്കം ഉത്തരവാദിത്വമാണ് അവർ മന്ത്രിക്കുമേൽ ചാരുന്ന് രാഷ്ട്രീയ ഭരണ നേതൃത്വം സുരക്ഷാ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമായിരുന്നു കവച്ച് ട്രെയിനുകളിൽ സ്ഥാപിക്കുന്നതിലടക്കം പരാജയപ്പെട്ടത് മന്ത്രിയുടെ മേൽനോട്ടം ഇല്ലാത്തതിനാലാണ് ഇതിനാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവയ്ക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും എൻസിപിയുടെയും ഇടതുപാർട്ടികളുടെയും നിർദ്ദേശം കോൺഗ്രസും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നിലപാട് പ്രസക്തമാണെന്ന് വ്യക്തമാക്കി ജി इस सदी के सबसे भयावह रेल दुर्घटना की जिम्मेदारी लेंगे नंबर दो क्या प्रधानमंत्री जी अपने रेलवे मिनिस्टर श्री अश्विनी वैष्णव का इस्तीफा लेंगे हमारी यह स्पष्ट मांग है कि रेलवे मिनिस्टर को तुरंत नैतिक जिम्मेदारी लेते हुए इस्तीफा देना चाहिए പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ ബലേശ്വർ സന്ദർശിക്കും റെയിൽവേ മന്ത്രിയുടെ എന്ന വാദത്തിലൂടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പ്രചരണങ്ങളുടെ മുനയൊടിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം വന്ദേ ഭാരത് ട്രെയിനുകൾ യാഥാർത്ഥ്യമാക്കിയതടക്കമുള്ള വിഷയങ്ങളിലെ രാഷ്ട്രീയ നേട്ടം ഇങ്ങനെ ബി ജെ പിക്ക് നിഷേധിക്കാമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കണക്കുകൂട്ടൽ മറുവശത്ത് അശ്വിനി വൈഷ്ണവിന്റെ രാജി ആവശ്യം ബി ജെ പി ദേശീയ നേതൃത്വം തള്ളി യിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംഭവസ്ഥലത്തെ തുടർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേവലം പബ്ലിസിറ്റിക്കല്ലെന്ന് ബിജെപി പറഞ്ഞു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഒന്നിലധികം ഹർജികളും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് നാളെ ഹർജികൾ മെൻഷൻ ചെയ്യുമെന്ന് ഹർജി നൽകിയ അഭിഭാഷകർ വ്യക്തമാക്കി ആർ രാധാകൃഷ്ണൻ ഡൽഹി ഒഡീഷ ട്രെയിൻ അപകടത്തിന് പിന്നാലെ റെയിൽവേ ചോദ്യശരങ്ങളുടെ മുന്നിലാണ് റെയിൽ വികസനത്തിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി അൻപത് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലെന്ന ആക്ഷേപവും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നു സുരക്ഷയാണോ വേഗതയാണോ ഇന്ത്യൻ റെയിൽവേയുടെ പ്രഥമ പരിഗണന സുരക്ഷയുള്ള വേഗത എന്നത് തന്നെയായിരിക്കും ഉത്തരം അതിവേഗം ബഹുദൂരം ലക്ഷ്യസ്ഥാനം ഇന്ത്യൻ റെയിൽവേ ലോക റെയിൽവേ സംവിധാനങ്ങളോടൊപ്പം മത്സരിക്കുന്നത് ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെയാണ് ഇത് അനിവാര്യത കൂടിയാണ് ഇതിന് ഊർജ്ജം പകരുന്നതാണ് സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് ഇതിനു പുറമെ പുത്തൻ ട്രെയിനുകളുടെ പ്രഖ്യാപനവും വർഷാവർഷം റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണവും പുതിയ ട്രെയിനുകളുടെ പ്രഖ്യാപനവും വർഷാവർഷം നടക്കുമ്പോഴും പാലം ബലപ്പെടുത്തിലടക്കമുള്ള സുരക്ഷയുടെ അടിസ്ഥാന കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന ചോദ്യം അപകടത്തിന് പിന്നാലെ പ്രസക്തമാവുകയാണ് പ്രത്യേകിച്ചും പഴക്കമേറെയുള്ള അപകടം നടന്ന കിഴക്കൻ റെയിൽപാത കൽക്കരി അടക്കമുള്ള അതിഭാരമുള്ള ചരക്ക് ഗതാഗതത്തിന്റെ പ്രധാന പാത കൂടിയാണ് ഇതിനു പുറമേ ജീവനക്കാരുടെ അപര്യാപ്തതയും പണിയേറെയുണ്ട് പണിക്കാരില്ല നിലവിൽ റെയിൽവേ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഇതാണ് മൂന്നു ലക്ഷത്തിലേറെ ഒഴിവുകളാണ് നികത്താനുള്ളത് ഇതിൽ സുരക്ഷയ്ക്ക് ചുക്കാൻ പിടിക്കേണ്ട ടെക്നിക്കൽ പോസ്റ്റുകൾ അടക്കം ഉൾപ്പെടും ഉള്ളവർക്കാകട്ടെ ജോലിഭാരം കൂടുതലും അപകട പ്രതിരോധ സംവിധാനം കവജ് അപകടം നടന്ന ട്രാക്കിൽ ഇല്ല എന്ന് റെയിൽവേ തന്നെ സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന കവചിന്റെ കവചം പ്രധാന പാതകളിൽ പോലും ഉണ്ടായില്ല എന്നതും ആധുനികവൽക്കരണത്തിനിടയിലെ സുരക്ഷാ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒരു കോടിയിലേറെ മനുഷ്യർ പ്രതിദിനം സഞ്ചരിക്കുന്ന റെയിൽവേ വേഗയാത്രയോടൊപ്പം സുരക്ഷയാത്രയുടെ കൂടെ ഇടമാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് അതിനായി അപകടങ്ങൾക്ക് കാത്തിരിക്കുന്നത് വേദനാജനകവും ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് തളത്തുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി കൊച്ചിയിലായിരുന്നു കൂടിക്കാഴ്ച ബിഷപ്സ് അധ്യക്ഷൻ കൂടിയാണ് മാർ ആൻഡ്രൂസ് ചേരുകയാണ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ാണ് മാമന്ത്രി കൊച്ചിയിലെത്തിയ ഘട്ടത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഫോളോ അപ്പ് എന്ന രീതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും സി ബി സി ഐ ചെയർമാനും കൂടിയായ മാർ ആൻഡ്രൂസ് താഴത്തുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് കൊച്ചിയിൽ അമൃത ആശുപത്രിയുടെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് കൊച്ചിയിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിശേഷിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ ബിജെപി ശ്രമിക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്ന കാര്യവും ശ്രദ്ധേയം ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് എ ഐ ക്യാമറ വഴിയുള്ള പിഴയിടാക്കൽ നാളെ മുതൽ തൽക്കാലം പന്ത്രണ്ട് വയസിൽ താഴെയുള്ള കുട്ടികളെ ഇരുചക്ര വാഹനങ്ങളിൽ മൂന്നാം യാത്രക്കാരായി അനുവദിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു അറിയിച്ചു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷമാകും അന്തിമ തീരുമാനം അതേസമയം കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാനാകില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഇരുചക്രവാഹനങ്ങളിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര സീറ്റ് ബെൽറ്റ് മൊബൈൽ ഫോൺ ഉപയോഗം റെഡ് സിഗ്നൽ മുറിച്ചുകിടക്കൽ അമിതവേഗം അപകടകരമായ പാർക്കിംഗ് എന്നീ നിയമലംഘനങ്ങളാണ് എ ഇ ക്യാമറ പിടികൂടുക നാളെ രാവിലെ എട്ട് മണി മുതൽ നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ഈടാക്കി തുടങ്ങും പിഴ നോട്ടീസായി വീട്ടിലെത്തും ഇരുചക്രവാഹനങ്ങളിൽ കുട്ടികളുമായി യാത്ര ചെയ്യുന്നതിൽ സംസ്ഥാനം അയച്ച കത്തിൽ കേന്ദ്ര തീരുമാനം വരും വരെ ഇളവനുവദിച്ചതായി അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു ഇരുചക്രവാഹനങ്ങളിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ കൂടി യാത്ര ചെയ്യാൻ അനുവദിക്കുന്നതിന് ആവശ്യമായ നിയമഭേദഗതി നടത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതുവരെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ കൂടി യാത്ര ചെയ്യുന്നതിന് പിഴ ഈടാക്കുന്നതല്ല എന്നാൽ ഇരുചക്രവാഹനത്തിൽ കുട്ടികളുമായി യാത്ര അനുവദിക്കാനാവില്ലെന്ന ഇളമരം കരീം എം പി നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി ഇളവ് അനുവദിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണമാണ് പ്രവർത്തന സജ്ജമായത് പ്രത്യേക സാങ്കേതിക സമിതി ക്യാമറകളുടെ ക്ഷമത വിലയിരുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകി നിയമം ലംഘിക്കുന്നവർ ആരായാലും ഒരുപോലെ കാണുമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ വിൾക്ക് ഇളവ് നൽകാറുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ചില മന്ത്രിമാർ ചില ഘട്ടങ്ങളിൽ വേഗത്തിലെത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന്റെ മുന്നിൽ പോലീസ് വാഹനം കൂടെ ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അവിടെ ആ എമർജൻസി ക്ലാസ് അപ്ലൈ ചെയ്യും സംസ്ഥാനത്ത് പ്രതിദിനം പന്ത്രണ്ട് പേർ റോഡപകടങ്ങളിൽ മരിക്കുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണക്ക് റോഡ് സുരക്ഷ ഉറപ്പാക്കി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് നിയമം കടുപ്പിക്കുന്നത് പ്രതിപക്ഷത്തിന് ഭയമായതുകൊണ്ടാണ് ആക്ഷേപങ്ങളിൽ കോടതിയെ സമീപിക്കാത്തതെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു ട്വന്റി തിരുവനന്തപുരം

വെള്ളം ചേർത്തിരിക്കുകയാണ് എ ക്യാമറയെ ഞങ്ങൾ എതിർക്കുന്നില്ല പക്ഷേ എ ക്യാമറയുടെ പേരിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ഞങ്ങൾ എതിർക്കുന്നത് എ ക്യാമറ ഇവിടെ സ്ഥാപിച്ചതുവഴി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് ഉത്തരവാദി ആര് മാനേജ്മെന്റിന്റെ മാനസിക പീഡനം മൂലമാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന ഗുരുതര ആരോപണവുമായി കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ശ്രദ്ധയുടെ അച്ഛൻ സതീഷ് ഫോൺ പിടിച്ചു വെച്ചതിന് പിന്നാലെ ഫുഡ് ടെക്നോളജി വിഭാഗം മേധാവി അനൂപ് ശ്രദ്ധയുമായി സംസാരിച്ചിരുന്നു ഇതിനുശേഷമുള്ള മകളുടെ മരണം മാനസിക പീഡനം മൂലം തന്നെയാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം തൃപ്പൂണിത്തുറ തിരുവാങ്കുളം സ്വദേശിയായ ശ്രദ്ധ സതീഷ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിയായിരുന്നു ഫുഡ് ലാബിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ശ്രദ്ധയുടെ മൊബൈൽ ഫോൺ അധ്യാപകൻ പിടിച്ചു വാങ്ങി ഇത് തിരിച്ചു നൽകണമെങ്കിൽ മാതാപിതാക്കൾ നേരിട്ട് കോളേജിലെത്തണമെന്നും അറിയിച്ചു ഇതിനു പിന്നാലെ പരീക്ഷകളിൽ മാർക്ക് കുറവാണ് എന്നതുൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ മേൽ ആരോപിച്ചിരുന്നു എന്നാൽ മാനേജ്മെന്റിന്റെ മാനസിക പീഡനമാണ് ശ്രദ്ധയുടെ മരണകാരണമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കുടുംബം നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ ഫ്രണ്ടൊക്കെ പറഞ്ഞത് ഈ ഫോൺ മേടിച്ചതിന് ശേഷമാണ് അവൾ ഞാൻ മരിക്കുന്നെന്ന് പറഞ്ഞ് ഭയങ്കര ഇതായി പോയത് അത് ഉച്ചയ്ക്ക് ഉള്ള ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അല്ലാതെ റിസൾട്ടിൻ്റെ ഒന്നും അല്ല എന്നാണ് അവൾ എല്ലാവരും പറയുന്നുണ്ട് ശ്രദ്ധയ്ക്ക് കോളേജിലെ അധ്യാപകരിൽ നിന്ന് മാനസിക പീഡനം പീഡനമേറ്റിരുന്നുവെന്ന് സഹപാഠികൾ പറഞ്ഞെന്നും ബന്ധുക്കൾ ഏകദേശം നൂറോളം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ കോളേജിലെ കുട്ടികളുണ്ടായിരുന്നു അവര് എന്ന് പറഞ്ഞു ഞങ്ങളെ ഒരു കാരണവശാലും ഈ കേസ് വിട്ടുകളയരുത് ഇത് തന്നെയാണ് വൈകിട്ടോടെയാണ് ശ്രദ്ധ ഹോസ്റ്റൽ മുറിയിൽ കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വിഷയത്തിൽ വിവിധ തലങ്ങളിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ശ്രദ്ധയുടെ കുടുംബം മരണത്തിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം യാതൊരു പ്രതികരണവും നടത്തരുതെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നിർദ്ദേശം നൽകിയതായാണ് സൂചന സംഭവത്തിൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് കേസിൽ സമഗ്രാന്വേഷണം വേണമെന്ന് സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണ് ആ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കണം കോളേജ് അധികൃതർ പിടിച്ചു വച്ച ശ്രദ്ധയുടെ മൊബൈൽ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കും ശ്രദ്ധയുടെ മരണത്തിൽ പ്രതിഷേധിച്ച അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നാളെ എസ് എഫ് ഐ മാർച്ച് നടത്തും ട്വന്റി കോട്ടയം കൊച്ചി ശനിയാഴ്ച ദിനമാക്കുന്നതിൽ സർക്കാർ അനുകൂല അധ്യാപക സംഘടനയുടെ എതിർപ്പ് തള്ളി വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ശനിയാഴ്ചകൾ ദിനമാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മധ്യവേനൽ അവധി ഏപ്രിൽ ആറ് മുതൽ എന്ന തീരുമാനവും പിൻവലിക്കില്ല അനുകൂല അധ്യാപക സംഘടനയായ എതിർപ്പും ശനിയാഴ്ച ദിനമെന്ന വിഷയത്തിൽ സർക്കാർ തീരുമാനം സർക്കാർ ഈ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞു വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമാണ് ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം നടപ്പിലാക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി പറഞ്ഞു ഗവൺമെന്റ് ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ സ്ഥലത്തും എല്ലാവരും സഹകരിച്ച് രക്ഷാർത്താക്കൾ നല്ല സന്തോഷത്തിലാണ് കുട്ടികൾ നല്ല സന്തോഷത്തിലാണ് എന്നാൽ വിഷയത്തിൽ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ എതിർപ്പ് തുടരുകയാണ് വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയും ഇല്ലാതെയാണ് വിദ്യാഭ്യാസ കലണ്ടർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് എന്നാണ് ൾ പറഞ്ഞത് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ തീരുമാനത്തിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ഏപ്രിൽ ആറിലേക്ക് മാറ്റാനുള്ള സർക്കാർ തീരുമാനവും പ്രതിഷേധത്തിന് വഴി വെച്ചിട്ടുണ്ട് കോച്ചിൽ വിള്ളൽ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് എസ് കോച്ചിന്റെ അടിഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയത് ഇതോടെ വൻ ദുരന്തമാണ് ആർ വിവരങ്ങളുമായി അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ കൊല്ലം എക്മോർ എക്സ്പ്രസിന്റെ കോച്ചിലാണ് വിള്ളൽ കണ്ടെത്തിയത് നിന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പുറപ്പെട്ട എക്സ്പ്രസ് ചെങ്കോട്ടയിൽ എത്തിയപ്പോഴാണ് ഈ വിള്ളൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിള്ളൽ വീണ ബോഗിയിൽ നിന്ന് യാത്രക്കാരെ ഉടൻ തന്നെ മറ്റൊരു ബോഗിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഷെഡിംഗ് നടത്തി ഒരു മണിക്കൂറിന് ശേഷമാണ് ചെങ്കോട്ടയിൽ നിന്ന് ട്രെയിൻ സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത് എസ് മൂന്ന് കോച്ചിന്റെ അടിഭാഗത്താണ് വിള്ളൽ ഉണ്ടായത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് മധുര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച മറ്റൊരു ബോഗി കടുപ്പിച്ച ശേഷമാണ് ട്രെയിൻ ഇപ്പോൾ എക്മോറിലേക്ക് പോയത് വിള്ളൽ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു കാരണം ഈ ചെങ്കോട്ടയിൽ നിന്ന് പിന്നീട് ഈ തെങ്കാഴ്ച മുതൽ എക്മോർ വരെ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ഈ ട്രെയിൻ പിന്നീട് സഞ്ചരിക്കുന്നത് ഒരുപക്ഷെ ഈ വിള്ളൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പാളത്തിൽ നിന്ന് ഈ ട്രെയിൻ തള്ളി മാറാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നതാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്ന വിവരം വിശദാംശങ്ങൾ നൽകിയത് മോദി സർക്കാർ രാജ്യത്തെ ആരോഗ്യമേഖലയുടെ മുഖഛായം മാറ്റിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിൽ അമൃത ആശുപത്രിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവർക്ക് മന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു പെട്ടെന്ന് തോന്നുന്നത് അമിത് ഷാ ഒഡീഷത്തിൽ ആതുരസേവന രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിട്ട അമൃത ആശുപത്രിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു കൊല്ലത്തും കൊച്ചിയിലുമായി ആരംഭിക്കുന്ന അമൃത റിസർച്ച് സെന്ററുകളുടെ പ്രഖ്യാപനവും അമിത്ഷാ നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ നരേന്ദ്രമോദി സർക്കാരിനായി പല പദ്ധതികൾ വഴി ചികിത്സാ സഹായങ്ങൾ വർദ്ധിപ്പിച്ചു ഒഡീഷയിൽ ട്രെയിൻ അപകടത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു നമ്മുടെ കുടുംബത്തിലുള്ളവർ പെട്ടെന്നില്ലാതായതുപോലെയുള്ള വേദനയായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു वो सभी के परिवारों के प्रति मैं, मेरी ओर से और भारत सरकार की ओर से संवेदना अम्मा ने सार छत में स्नेह के सागर की तरह अपने पास जो भी आया या वो जिनके पास गई वो सभी के जीवन में चेतना ऊर्जा और अनंत शांति का का आभास कराने का काम किया है आरोग्य मंत्री वीणा जॉर्ज മന്ത്രി പി പ്രസാദ് ടി ജെ വിനോദ് ന്ദമയി മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി അറുപത്തി കോടി രൂപയുടെ ചികിത്സാ പദ്ധതികളാണ് അമൃത ഒരുക്കിയിരിക്കുന്നത് കൊച്ചി കൊച്ചിയിൽ ബൈക്ക് യാത്രികന്റെ കഴുത്തിൽ കേബിൾ കുരുങ്ങി വീണ്ടും അപകടം പി എസ് പ്രജീഷ് എന്ന യുവാവാണ് പറവൂരിനും വരാപ്പുഴയ്ക്കുമിടയിൽ പൂശാരിപ്പടിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് മുന്നിൽ പോയ ലോറി തട്ടി കെഎസ്ഇബിയുടെ സർവീസ് വയർ പൊട്ടിവീണ് പ്രജീഷിന്റെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ കരുതലിനായി കൈകോർക്കുന്ന ട്വന്റി ഫോർ കണക്റ്റിന്റെ പ്രചാരണ യാത്രയ്ക്ക് സമാപനം കോഴിക്കോട് വടകര ഇരിങ്ങലിലെ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലെ റോഡ്ഷോയുടെ അനുബന്ധിച്ച് കലാവിരുന്നും അരങ്ങേറി ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നൂറിലധികം വേദികളിലൂടെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസങ്ങളിലായി നടന്ന പ്രയാണം അശരണരെയും നിരാലംബരെയും ചേർത്തു നിർത്താൻ ട്വന്റിഫോറും ഫ്ളവേഴ്സും ചേർന്ന് ട്വന്റിഫോർ കണക്ട് എന്ന ദൌത്യവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒപ്പം നിന്നു പ്രചാരണയാത്ര സമാപിച്ച വടകര സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലും കണ്ടത് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫ്ലവേഴ്സ് ടി ചെയർമാൻ ഗോകുലം ഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റിക്ക് കമ്മിറ്റ്മെൻ്റ് ചെയ്യുന്ന ഒരു ഒരു നല്ല മനസ്സോടുകൂടിയുള്ള പ്രവർത്തന രീതിയാണ് ഇന്ന് ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും കഴിവുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഇന്ന് ലോകത്തിന്റെ മുൻപിൽ നിർത്തിക്കാൻ ഇന്ന് ഈ ചാനലിന് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അതൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അത് നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളെന്നോ നിങ്ങളെന്നോ അല്ല നമ്മൾ എന്ന സന്ദേശമാണ് ട്വൻ്റി കണക്ട് നൽകുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ ഒരു കുടുംബം പോലെയാണ് പ്രേക്ഷകരും ഞങ്ങൾക്ക് അതിലെ കുടുംബാംഗങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത് എത്താൻ കഴിയുന്ന ഒരു സംരംഭമാണിത് കോമഡി ഉത്സവം ഉപ്പും ഉപ്പുമുളക് തുടങ്ങിയ പരിപാടികളിലെ താരങ്ങളും ടോപ് സിംഗറിലെ കുട്ടിപ്പാട്ടുകാരും ഉൾപ്പെടെ സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രമുഖർ പരിപാടിക്ക് മിഴിവേകി വടകരയുടെ മണ്ണിൽ ആവേശപൂരം പെയ്തിറങ്ങി ട്വന്റി ഫോർ കണച്ച് ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാകും താങ്ങായും തണലായും രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട് പട്ടികയിൽ പൊട്ടിത്തെറി

എന്നാൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് എ ഐ ഗ്രൂപ്പുകളുടെ ആക്ഷേപം തർക്കമുള്ള ബ്ലോക്കുകളിൽ ഏകപക്ഷീയമായി കെ സി വേണുഗോപാൽ പക്ഷക്കാരെ പ്രസിഡന്റാക്കി ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങളും നടപ്പിലായില്ലെന്ന് ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു ശശി തരൂർ പക്ഷത്തിനും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട് എം കെ രാഘവൻ എം പി അതിർത്തി പരസ്യമാക്കി രംഗത്തെത്തില്ല എന്നൊരു വ്യാപകമായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പ് എനിക്ക് പറയാനുള്ളത് ബ്ലോക്കുകളിൽ ടത്ത് മാത്രമാണ് നിയമിച്ചത് മൂന്ന് ജില്ലകളിൽ പ്രസിഡന്റുമാരെ നിയമിക്കാത്തതിലും എതിർപ്പുണ്ട് ഒറ്റപ്പേര് മാത്രമുണ്ടായിരുന്ന ബ്ലോക്കുകളിലും അവസാന നിമിഷം പേരുകൾ മാറിയെന്ന് ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി താരിഖ് താരിഖൻവർ ഗ്രൂപ്പുകൾ പരാതി നൽകി എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി എന്നിവർക്കും പരാതി നൽകും അതേസമയം നീതിയുക്തമായ പട്ടികയാണ് എന്നാണ് നേതൃത്വത്തിന്റെ വാദം തിരുവനന്തപുരം കോൺഗ്രസ് പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് തൃശൂരിലെ ഗ്രൂപ്പ് നേതാക്കൾ പുതുക്കാട് അളകപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഐ ഗ്രൂപ്പിന് നൽകിയതിനെതിരെ മുതിർന്ന നേതാവ് കെ പി വിശ്വനാഥൻ രംഗത്തെത്തി തീരുമാനം നേതൃത്വം തയ്യാറായില്ലെങ്കിൽ പാർട്ടി ഓഫീസുകൾ വിട്ടു നൽകില്ല എന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം എ ഗ്രൂപ്പിന് നൽകിയതിനു പിന്നാലെയാണ് ഗ്രൂപ്പ് ഉയർത്തുന്നത് കെ പി വിശ്വനാഥന്റെ നേതൃത്വത്തിൽ അളകപ്പനഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നു പുതുക്കാട് എ ഗ്രൂപ്പിൽ നിന്നെടുത്തത് മുൻധാരണയ്ക്ക് വിരുദ്ധമായാണെന്നും നേതൃത്വം തീരുമാനം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പാർട്ടി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് വിട്ടു നൽകില്ലെന്നുമാണ് എ ഗ്രൂപ്പ് നേതാക്കളുടെ ഭീഷണി വേറെ മനസ്സിലായോ ഇവിടെ ഞാൻ ഏത് വന്നാലും ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയമിച്ചതിലുള്ള തർക്കത്തെ തുടർന്ന് തൃശൂർ ഡി സി സി സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ കോൺഗ്രസിൽ നിന്ന് ഇന്നലെ രാജിവെച്ചിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുത്തെന്നും കെ പി സി സി പ്രസിഡന്റിന്റെ നോമിനിയെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രസിഡന്റാക്കിയെന്നും ആരോപിച്ചായിരുന്നു രാജി ട്വന്റി ഫോർ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലെ അനിശ്ചിതത്വം നീങ്ങി കേരളത്തിലെ പെർഫോമൻസ് ലിസ്റ്റ് ദേശീയ നേതൃത്വം പുറത്തുവിട്ടു ലിസ്റ്റ് െന്നാരോപിച്ച് പ്രതിഷേധമുയർന്നതിനു പിന്നാലെയാണ് പേരുടെ പട്ടിക പുറത്തു വന്നത് ഇതോടെ ഈ മാസം ഒന്നു മുതൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ പ്രക്രിയകൾ ആരംഭിച്ചിരുന്നു എന്നാൽ മത്സരിക്കേണ്ട പ്രാഥമിക യോഗ്യതയായ ഹൈ പെർഫോമൻസ് ലിസ്റ്റ് പെർഫോമൻസ് ലിസ്റ്റ് എന്നിവ പുറത്തുവിട്ടിരുന്നില്ല ഇതോടെ നോമിനേഷൻ നടപടികൾ അനിശ്ചിതത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാവുന്നവരുടെ ഹൈ പെർഫോമൻസ് ലിസ്റ്റ് പട്ടിക പുറത്തുവിട്ടു എന്നിട്ടും മറ്റു ഭാരവാഹിത്വത്തിലേക്ക് നോമിനേഷൻ നൽകുന്നതിനുള്ള യോഗ്യതയായ പെർഫോമൻസ് ലിസ്റ്റ് പുറത്തുവിടാത്തത് പ്രതിഷേധത്തിന് വഴിവെച്ചു ഇതിനു പിന്നാലെയാണ് നോമിനേഷൻ നടപടികൾ ആരംഭിച്ച് നാല് ദിവസം കഴിഞ്ഞ് പെർഫോമൻസ് ലിസ്റ്റ് പുറത്തു പുറത്തുവരുന്നത് പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇരുപത്തിമൂന്ന് പേർ യോഗ്യത നേടി ഇതിൽ പതിനഞ്ചോളം പേർ മത്സരരംഗത്തുണ്ടാകും എന്നാൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരുന്ന കാര്യത്തിൽ ഗ്രൂപ്പുകൾക്കുള്ളിൽ സമവായത്തിലെത്തിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജെ എസ് സഖിൽ കെ എം അഭിജിത്ത് എന്നിവരിൽ ഒരാളാവും എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥി ഐ ഗ്രൂപ്പിലും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബ്ദുൾ റഷീദ് വി പി ഹൈ പെർഫോമൻസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അബിൻ വർക്കി എം ബി പ്രവീൺ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഒ കെ ജനീഷ് എന്നിവരെയാണ് ഐ ഗ്രൂപ്പ് പരിഗണിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ നോമിനിയായി ബിനു ചുള്ളിയിലും മത്സര രംഗത്തുണ്ടാവും ട്വന്റി ഫോർ തിരുവനന്തപുരം അഗ്നിരക്ഷാ സേനയുടെ സമയോചിത ഇടപെടലിൽ കിണറ്റിൽ കുടുങ്ങിയ ഇതര സംസ്ഥാനത്തൊഴിലാളിക്ക് തിരിച്ചു കിട്ടിയത് സ്വന്തം ജീവനാണ് കുന്നംകുളം തെക്കേപ്പുറത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ കിണറ്റിൽ കുടുങ്ങിയ തമിഴ്നാട് സ്വദേശി ബാബുവിനെയാണ് അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തിയത് ഇന്ന് വൈകിട്ട് അഞ്ചരോടെയായിരുന്നു സംഭവം തെക്കേപ്പുറം സ്വദേശിയുടെ പറമ്പിലെ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതായിരുന്നു ബാബു താഴേക്കെത്തിയതോടെ ശ്വാസം കിട്ടാതെ കിണറ്റിൽ കുടുങ്ങുകയായിരുന്നു കേട്ടെത്തിയ കുന്നംകുളം എ സി പി ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥൻ അബീഷ് ആണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് നിമിഷങ്ങൾക്കകമെത്തിയ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർ ബ്ലോവർ ഉപയോഗിച്ച് കിണറ്റിലേക്ക് വായു കടത്തിവിട്ടു തുടർന്ന് ഉദ്യോഗസ്ഥർ കിണറ്റിലിറങ്ങി വല ഉപയോഗിച്ച് ബാബുവിനെ കരയിലേക്ക് കയറ്റി തുടർന്ന് ബാബുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അഗ്നിരക്ഷാ ഗ്രേഡ് അസിസ്റ്റന്റ് ഓഫീസർ ദിലീപ് കുമാർ സീനിയർ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥൻ രവീന്ദ്രൻ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത് അമൽ ജിഷ്ണു വിഷ്ണുദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം തൃശൂർ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിലെ പ്രതി സവാദിനെ മാലയിട്ട് സ്വീകരിച്ചതിനെതിരെ പരാതിക്കാരിയായ നന്ദിത നടപടി ലജ്ജിപ്പിക്കുന്നതാണെന്ന് നന്ദിത പറഞ്ഞു പ്രതിക്ക് പൂമാലയും തനിക്ക് കല്ലേറുമാണ് സമൂഹം നൽകുന്നതെന്നും നന്ദിത നന്ദിതോട് പറഞ്ഞു സവാദിന് ജാമ്യം കിട്ടിയത് നിയമവ്യവസ്ഥയുടെ ഭാഗമായാണ് പക്ഷേ സ്വീകരണം നൽകിയ നടപടി ഇത്തരം അതിക്രമങ്ങളെ അനുകൂലിക്കുന്ന നിലപാടിന് തുല്യമാണ് സംഭവത്തിന് ശേഷം പ്രതിക്ക് പൂമാലയും തനിക്ക് കല്ലേറുമെന്ന നിലയാണുള്ളത് ജോലി ചെയ്യാനാവുന്നില്ലെന്നും സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വേട്ടയാടുകയാണെന്നും നന്ദിതാമ്യം അതൊക്കെ ലോ പോകുന്നുണ്ട് അതിലൊന്നും എനിക്കൊന്നും പക്ഷെ ഞാൻ ചോദിക്കാനുള്ള ചോദ്യം എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നടക്കാൻ യുനോ

സവാദിനെതിരെ കഴിഞ്ഞ ദിവസമാണ് വന്ദനാദാസിനെ കൊലപ്പെടുത്തുമ്പോൾ പ്രതി സന്ദീപ് ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ട് രക്തത്തിലും മൂത്രത്തിലും ലഹരിയുടെ അംശമില്ല ഫോറൻസിക് റിപ്പോർട്ട് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് സമർപ്പിച്ചു പ്രദീപിന് മാനസിക പ്രശ്നമില്ല എന്നുള്ള ഡോക്ടേഴ്സ് റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സന്ദീപ് ഡോക്ടർ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുമ്പോൾ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ സംശയം എന്നാൽ ഇയാളുടെ പരിശോധനാഫലത്തിൽ ലഹരിയുടെ സാന്നിധ്യമില്ല രക്തവും മൂത്രവുമാണ് വിശദമായി പരിശോധിച്ചത് പത്ത് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ച് നിരീക്ഷിച്ചു വരികയായിരുന്നു റിപ്പോർട്ട് ഫോറൻസിക് സംഘം കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയല്ല സന്ദീപ് എന്നാണ് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത് പെരൂർക്കട മാനസികാരോഗ്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘമാണ് സന്ദീപിന്റെ മാനസിക നില പരിശോധിച്ചത് വിശദമായ ഫോറൻസിക് റിപ്പോർട്ട് അന്വേഷണ സംഘത്തിനും കോടതിക്കും ഉടൻ കൈമാറും അതേസമയം കുറ്റപത്രവും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് തിരുവനന്തപുരം കെ ഫോൺ പദ്ധതി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും ആദ്യഘട്ടത്തിൽ മുപ്പതിനായിരം സർക്കാർ സ്ഥാപനങ്ങളിലും പതിനാലായിരം വീടുകളിലുമാണ് കണക്ഷൻ ലഭ്യമാവുക ബന്ധപ്പെട്ട എല്ലാ ും പ്രതിപക്ഷം ബഹിഷ്കരിക്കും അഭിമാന പദ്ധതിയായാണ് കെ ഫോൺ സർക്കാർ അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ ഇന്റർനെറ്റ് വിപ്ലവം എന്നാണ് വിശേഷണം കെ ഫോൺ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കെ ഫോൺ കൊമേഷ്യൽ വെബ് പേജും മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും നടത്തും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത കെ ഫോൺ ഉപഭോക്താക്കളോടും മുഖ്യമന്ത്രി സംവദിക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം വയനാട് പന്തലാടിക്കുന്ന് ആദിവാസി കോളനിയിലെ ആളുകൾ സ്കൂൾ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ സ്ഥാപനം എന്നിവരുമായാണ് മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ കൂടിക്കാഴ്ച നിയോജകമണ്ഡലം തലത്തിലും ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത് എം ബി പി എസ് വേഗതയിൽ മുതൽ ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും നാല്പത് ലക്ഷത്തോളം ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകാൻ പര്യാപ്തമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടെന്നാണ് വാദം ഈ വർഷം ഓഗസ്റ്റിൽ ആദ്യഘട്ടം പൂർത്തീകരിച്ച് വാണിജ്യ കണക്ഷൻ നൽകുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യ വർഷം രണ്ടര ലക്ഷം വാണിജ്യ കണക്ഷനുകൾ നൽകാമെന്നാണ് കണക്കുകൂട്ടൽ ഇതുവഴി പദ്ധതി ലാഭത്തിലാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ പദ്ധതിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് കെ ഫോണുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കും പദ്ധതിയിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിപക്ഷ പ്രതിഷേധം ട്വന്റി തിരുവനന്തപുരം കൊച്ചിയിലെ മാലിന്യം തൽക്കാലം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പി രാജീവ് പ്രശ്നം പരിഹരിക്കാൻ തദ്ദേശമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അടുത്തയാഴ്ച യോഗം ചേരും ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ സർക്കാരിന്റെ സഹായം അറിയിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം ബ്രഹ്മപുരം പ്ലാന്റിലെ തീപിടുത്തത്തിന് ശേഷം കൊച്ചി നഗരത്തിലെ മാലിന്യ സംസ്കരണം ഇനിയും പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല നഗരങ്ങളിൽ പലയിടത്തും മാലിന്യ രൂപപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യ നീക്കം ഫലം കാണുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് കൊച്ചിയിലെ മാലിന്യം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ സർക്കാരിന്റെ സഹായം തേടിയെന്ന് മേയർ എം അനിൽകുമാർ അറിയിച്ചത് എന്നാൽ കൊച്ചിയിലെ മാലിന്യം തൽക്കാലം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇക്കാര്യം മേയറോട് വ്യക്തമാക്കിയിരുന്നുവെന്നും മന്ത്രിയുടെ പ്രതികരണം ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാത്രമേ നമുക്ക് ചെയ്യാൻ കൊച്ചിയിൽ യോഗം െന്നും മന്ത്രി വ്യക്തമാക്കി തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും യോഗം മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നഗരസഭ സ്വീകരിച്ച പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തും ൂർണബാങ്ക്സിച്ച കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഇരുപത് മുൻ ഡയറക്ടർമാരിൽ നിന്നും മുൻ സെക്രട്ടറി മുൻ മാനേജർ മുൻ അക്കൗണ്ടന്റ് എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേരിൽ നിന്നുമാണ് തുക ഈടാക്കുക സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പണം ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു റവന്യൂ റിക്കവറി വിഭാഗത്തിനാണ് നടപടിക്രമങ്ങളുടെ ചുമതല തഹസിൽദാർമാർക്കും പ്രസ്തുത വ്യക്തികളുടെ പരിധിയിലെ വില്ലേജ് ഓഫീസർക്കും റിക്കവറി നടപടികൾക്കുള്ള നിർദ്ദേശം നൽകും ഇതുപ്രകാരം വരുന്നയാഴ്ച തന്നെ ഇവർ അടയ്ക്കേണ്ട തുക കാണിച്ച നോട്ടീസ് നൽകും തുക അടയ്ക്കാത്ത പക്ഷം സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടിയിലേക്ക് റവന്യൂ വിഭാഗം കടക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാലിനാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പ് പുറത്തുവരുന്നത് പല ആവശ്യങ്ങൾക്കായി ബാങ്കിൽ നിരവധി പേർ നിക്ഷേപിച്ച മുന്നൂറ്റി പന്ത്രണ്ട് കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത് ജീവനക്കാരും ഇടതുഭരണ സമിതിയിലെ ചിലരും ചേർന്ന് പണം തട്ടിയെന്നായിരുന്നു ആരോപണം ഉന്നതതല സമിതി നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേടുകളാണ് ബാങ്കിൽ കണ്ടെത്തിയത് ട്വന്റിഫോർ തൃശൂർ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ ഗുരുതര ക്രമക്കേട് അധ്യാപകന്റെ സസ്പെൻഷൻ കാലയളവ് ക്രമീകരിക്കാൻ വ്യാജരേഖയുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയിൽ ക്രമക്കേട് നടത്തിയെന്നും കണ്ടെത്തി ചെങ്ങന്നൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിലാണ് ക്രമക്കേട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ചെങ്ങന്നൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ സർക്കാർ നിയോഗിച്ച സംഘം പരിശോധന നടത്തിയത് ഇതിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകളും അച്ചടക്ക ലംഘനവും അധ്യാപകന്റെ സസ്പെൻഷൻ കാലയളവ് ക്രമീകരിക്കാൻ വ്യാജ ഉത്തരവ് ഉണ്ടാക്കി കാവാലം എൻഎസ്എസ് എച്ച്എസ്എസ്സിലെ അധ്യാപകനായ സതീഷ് കുമാറിന്റെ സസ്പെൻഷൻ കാലയളവ് ആറുമാസത്തിൽ കൂടുതലായ സാഹചര്യത്തിൽ ഫയൽ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് സമർപ്പിക്കാതെ സസ്പെൻഷൻ ക്രമപ്പെടുത്തി വ്യാജരേഖ ചമച്ചാണ് ഇത് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയിൽ ഗുരുതര ക്രമക്കേട് നടന്നു ജീവനക്കാർ ലീവ് സറണ്ടർ ചെയ്ത തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ഇതനുസരിച്ച് ഏഴ് ജീവനക്കാർ ആർജിതാവതി സറണ്ടർ ചെയ്ത തുക കൈമാറി എന്നാൽ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയില്ല തുക കൈമാറിയതായി സേവന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീവനക്കാരുടെ ലീവ് കുറവ് ചെയ്തെങ്കിലും തുക എവിടെയെന്നറിയില്ല ഇത് സർക്കാരിനോടും ജീവനക്കാരോടുമുള്ള കടുത്ത വഞ്ചനയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു നിയമന അംഗീകാരത്തിനുള്ള നൂറുകണക്കിന് ഫയലുകളിൽ നടപടിയെടുക്കാതെ സൂക്ഷിച്ചു മേലുദ്യോഗസ്ഥരെ അനുസരിക്കാതിരിക്കുക പൊതുജനങ്ങളോട് മോശമായി പെരുമാറുക എന്നിവ പതിവാണെന്നും കണ്ടെത്തി ജൂനിയർ സൂപ്രണ്ട് എം ജി മായയെയും സീനിയർ ക്ലർക്ക് സതീഷ് കുമാറിനെയുമാണ് സസ്പെൻഡ് ചെയ്തത്